ഹലോ ഫ്രണ്ട്, ഇന്ന് നമുക്കൊരു പീസ ഉണ്ടാക്കിയാലോ? പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്: ബേസ്, ടോപ്പിംഗ്സ്, സോസ്. ആദ്യം നമുക്ക് ബേസ് ഉണ്ടാക്കാം. ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദ വേണം, ഷുഗർ വേണം, സോൾട്ട് വേണം, തൈര്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഒരു പാത്രം എടുത്തു, അതിനകത്തേക്ക് 2 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾസ്പൂണ് പഞ്ചസാര ഇടുന്നു, 1/2 ടീസ്പൂൺ സോൾട്ട് ഇടുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ നടുവിൽ ഒരു കുഴി പോലെ ഉണ്ടാക്കാം. അതെന്തിനാന്ന് ചോദിച്ചാല് അതിനകത്തേക്കാണ് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇനി വേണ്ടത് 1/2 കപ്പ് തൈരും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ്. മൈദയുടെ നടുക്കായിട്ട് നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും, അത് രണ്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്ക് കാണാം, ആ തൈരിനകത്ത് ഈ ബേക്കിംഗ് സോഡ എല്ലാം കിടന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ബബിൾസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. മൈദയും ഈ തൈരും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേർത്തിളക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഇനി വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് കുഴച്ചെടുക്കാം. ഈ പാത്രത്തിലിട്ട് കുറച്ചൊന്ന് കുഴച്ചു കഴിഞ്ഞിട്ട് ഒരു ഉരുളയാക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അതിനൊരു ടേബിൾ ടോപ്പിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കണം. 3 മുതൽ 5 മിനിറ്റ് വരെ നന്നായിട്ട് നീഡ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഡൗവിന്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, നമ്മൾ ഇനിയിപ്പോ ഈസ്റ്റ് ചേർത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 45 മിനിറ്റ് എങ്കിലും മിനിമം ഇതിനെ ഒന്ന് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് വെക്കണം. പക്ഷെ ഇതിനകത്ത് നമുക്കൊരു 15 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇതിനെ മാറ്റിയിട്ട് പ്രൂഫിങ്ങിന് വേണ്ടി വെക്കാം. അപ്പം പ്രൂഫിങ്ങിന് വേണ്ടിട്ട് വെക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കണം. ഒന്നിൽ ഒരു നനഞ്ഞ ടൗവലിട്ട് അടച്ചു വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം കൊണ്ട് നന്നായിട്ട് അടച്ചു വെച്ചാലും മതിയാവും. അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ എങ്ങനെയായാലും നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി 15 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത്
നമ്മുടെ പീസ സോസാണ് അപ്പം അത് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഇടാം സവാള അതിനകത്തിടാം വീണ്ടും ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇടണം അതൊന്ന് ചെറുതായിട്ട് വഴന്നു കഴിയുമ്പോഴത്തേക്ക് ഇനി ഇതിനകത്ത് നമുക്ക് ഇടേണ്ടത് തക്കാളിയാണ് തക്കാളി ഞാൻ രണ്ടെണ്ണം തൊലി കളഞ്ഞിട്ടാണ് ഇടുന്നത് അപ്പോൾ തൊലി കളയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ അത് ചൂടുവെള്ളത്തിലോട്ടൊന്ന് ഇട്ടു പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിലിട്ടു അപ്പോൾ തൊലി പെട്ടെന്ന് ഇളക്കി എടുക്കാം നമുക്ക് തക്കാളിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സാക്കി എടുക്കുക നന്നായിട്ട് ഒത്തിരി വെന്ത് പോകേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മുളക് പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് ചേർത്തേക്കുന്നത് ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂണ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒറിഗാനോയും ഒലിവ് ഓയിലുമാണ് പക്ഷെ അത് ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഒറിഗാനോ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഒറിഗാനോ പിന്നെ ഉപ്പ് ചേർക്കണം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം ഇനി ഒലിവ് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സമയത്ത് നമ്മുടെ സ്റ്റവ് ഓഫ് ആയിരിക്കണം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒത്തിരി അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല തരുതരിപ്പായിട്ട് ഇത് അരച്ചെടുക്കാം നമ്മുടെ സോസ് അപ്പം റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ടോപ്പിംഗ്സ് ആണ് ഞാനത് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കന് കുറച്ച് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കൻ സവാള പിന്നെ നമ്മുടെ ഒലീവ്സ് ഇത് നമ്മൾ മൊത്തത്തിൽ എടുത്തു വെച്ചിരുന്ന മാവിൻ്റെ പകുതി എടുത്തു പകുതി എടുത്തിട്ട് അതിനെ ഒന്ന് പരത്തിയെടുക്കുകയാണ് മൊത്തത്തിൽ 2 പീസ ഉണ്ടാക്കാനുള്ള മാവാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇതിനെ പരത്തി ഇതിനെ എടുത്ത് വെക്കുക ഈ സമയത്ത് നമ്മൾ ടോപ്പിംഗ്സ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് മോസറല്ല ചീസാണ് മോസറല്ല ചീസും പിന്നെ സെഡാർ ചീസും ഉപയോഗിക്കും ഇതിനകത്ത് ഞാനിവിടെ മോസറല്ല ചീസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സോസാണ് ഇപ്പം ഇതിനകത്തേക്ക് പുരട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം വീട്ടിലുണ്ടാക്കുന്ന സോസ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പൊ ചീസ് 2 ചീസ് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ മോസറല്ല ചീസ് മാത്രം ഉള്ളെങ്കിൽ അത് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും ഇതിനകത്ത് ഒറിഗാനോ പൗഡറും പിന്നെ മറ്റേത് മിക്സഡ് സ്പൈസസ് അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ മോസറുള്ള ചീസാണ് ഇതിനകത്ത് ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടോപ്പിംഗ്സ് ഒക്കെ വെച്ച് കൊടുക്കാം അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇതിനെയൊക്കെ മുറിച്ചെടുക്കാം ഞാൻ ഇതിവിടെ വട്ടത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പം
രണ്ട് പീസ ഉണ്ടാക്കുന്നു പറഞ്ഞല്ലോ, ഒരു പീസ അതിനകത്ത് ഞാൻ വട്ടത്തിനും മറ്റേ ഇതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞുമാണ് ഞാൻ ഈ ടോപ്പിംഗ്സ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ചിക്കൻ ആണ് ഇപ്പോൾ ഇതിനകത്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇനി പനീർ വേണമെങ്കിൽ പനീർ വെക്കാം, അഥവാ ഇനി വെജിറ്റബിൾസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ വെക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്താണ്, പനീർ, ചിക്കന്, അല്ലെങ്കിൽ ഇനി കൂണുണ്ടെങ്കിൽ കൂണ്, എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഈ സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ടോപ്പിംഗ്സ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ അതിനകത്തേക്ക് ചീസ് ഇടുകയാണ്. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ചീസ് ഇഷ്ടമുള്ളെങ്കിൽ അത്ര ചേർത്താൽ മതി, കുറച്ച് നന്നായിട്ട് ഇടുവാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ചും കൂടെ ഒലിവ്സ് ഒന്ന് വെക്കുന്നുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓവൻ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാം. ഒരു 170 ഒരു 10-15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിത് വെച്ചു കൊടുക്കാനായിട്ട്. 20 മിനിറ്റ് ആണ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബേക്ക് ആയോ എന്നറിയണമെങ്കിൽ ഈ ചീസ് എല്ലാം നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. നമുക്ക് മിഡിൽ റാക്കിൽ വെച്ചിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ അടിയിലത്തെ റാക്കിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ പീസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മുടെ പീസ വെക്കുകയാണ്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മോസറില ചീസ് എല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് ഇതിനകത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയത് കുറച്ച് ചൂടാറിയിട്ട് യൂസ് ചെയ്യാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് ട്രൈ ചെയ്ത് നോക്കണം. ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനല് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.